ബംഗ്ലാദേശിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. തുടർച്ചയായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ശേഷം 2009 ഷേഖ് ഹസീന അധികാരത്തിലേറിയത് മുതൽ ബംഗ്ലാദേശ് രാഷ്ട്രീയ സ്ഥിരതയിലായിരുന്നു. എന്നാൽ തൊഴിലില്ലായ്മയും സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയും വീണ്ടും കാര്യങ്ങൾ തിരിഞ്ഞു. 1971 ബംഗ്ലാദേശ് സ്വതന്ത്ര പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം എന്ന സർക്കാർ നയമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണം. ഷേഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കാണ് ഇതുവഴി സർക്കാർ ജോലി ലഭിക്കുന്നതെന്നും ആരോപണമുയർന്നു. വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം പ്രതിപക്ഷവും ഏറ്റെടുത്തതോടെ രൂക്ഷമായി. വിദ്യാർത്ഥികളടക്കം 300+ പേരാണ് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. തുടക്കം മുതലേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പോലീസിനെയും സൈന്യത്തെയും ഉപയോഗിച്ച് നേരിടാനുമാണ് സർക്കാർ ശ്രമിച്ചത്. സമാധാന നീക്കങ്ങൾക്കോ സമവായത്തിനോ ശ്രമിച്ചില്ല. ഇതിന്റെ എല്ലാം പരിണിത ഫലമാണ് രാജിയും രാജ്യം വിടലും. മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് ഷേഖ് ഹസീനെ ബംഗ്ലാദേശിലെ അണികൾ വിളിക്കുന്നത്. ബംഗ്ലാദേശിൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന നിലയിലും ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വനിതാ ഭരണാധികാരി എന്ന നിലയിലും ഹസീനെ ലോകം അറിഞ്ഞിരുന്നു. നീണ്ട 20 ഭരണത്തിൽ നിന്നാണ് ഹസീന പടിയിറങ്ങിയത്. 19 വധശ്രമം നേരിട്ട ഹസീന ഒരു രാഷ്ട്രീയ പ്രതിഭാസം എന്നാണ് അറിയപ്പെടുന്നത്. 1947 സെപ്റ്റംബർ 28 കിഴക്കൻ ബംഗാളിലെ തുങ്കിപ്പാറയിൽ ബംഗാളി ഷേഖ് കുടുംബത്തിൽ ബംഗാൾ ദേശീയ നേതാവ് ഷേഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസ്ല തുന്നീസ മുജീബിന്റെയും മകളായി ജനിച്ച ഹസീന പഠനകാലത്ത് തന്നെ സ്റ്റുഡൻസ് ലീഗിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 1975 ഓഗസ്റ്റ് 15 മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തോടെ ഹസീനയുടെ ഭർത്താവും മക്കളും സഹോദരി ഷേഖ് രഹനയും ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസിഡർ വീട്ടിൽ അഭയം തേടി. പിന്നാലെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഭയം വാഗ്ദാനം ചെയ്തതോടെ കുടുംബത്തിലെ ശേഷിക്കുന്ന അംഗങ്ങളോടൊപ്പം 6 ഡൽഹിയിൽ താമസിച്ചു. സിയാബുർ റഹ്മാന്റെ സൈനിക ഭരണകൂടം ഹസീനെ ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. സിയാബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതോടെ 1981 അവാമി ലീഗിന്റെ പ്രസിഡന്റായി ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 17 രാജ്യത്ത് തിരിച്ചെത്തിയ ഹസീനെ 1984 സൈന്യം വീട്ടു തടങ്കലിലാക്കി. 86 ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന 86 മുതൽ 87 കാലഘട്ടത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചു. 1987 ഡിസംബറിൽ എർഷാദ് പാർലമെന്റ് പിരിച്ചുവിടുകയും പിന്നാലെ സിയാബുർ റഹ്മാന്റെ വിധവ ഖാലിദ സിയയുടെ കീഴിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് അവാമി ലീഗ് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങി. 1991 നടന്ന പാർലമെന്റ് പൊതു തിരഞ്ഞെടുപ്പിൽ ഖാലിദ സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി. അവാമി ലീഗ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി മാറി. എന്നാൽ 3 ഒന്നിൽ മാത്രമേ ഹസീന വിജയം നേടിയുള്ളൂ. പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും പാർട്ടി നേതാക്കളുടെ അഭ്യർത്ഥനയിൽ സ്ഥാനത്ത് തുടർന്നു. 94 BNP സ്ഥാനാർത്ഥി കൃത്രിമത്തിലൂടെയാണ് വിജയിച്ചുവെന്ന് തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിഷ്പക്ഷ നിരീക്ഷകൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെ പാർലമെന്റ് ബഹിഷ്കരിക്കാൻ ഹസീന നേതൃത്വം നൽകി. ഇതോടെ ഹസീനയും ഖാലിദ സിയയും തമ്മിലുള്ള ബന്ധം വഷളായി. 96 ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. 17 കോടി ജനസംഖ്യയുള്ള രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിതയ്ക്ക് പക്ഷേ 2001 തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ 2007 അഴിമതി ആരോപിച്ച് ഹസീനെ ജയിലിലടച്ചു. 2009 നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ തിരികെ അധികാരത്തിലെത്തി. ആ വിജയം 2014 ആവർത്തിച്ചു. സർക്കാർ വിരുദ്ധ വികാരം രൂക്ഷമായിരുന്ന ബംഗ്ലാദേശിൽ ഈ വർഷം ജനുവരിയിൽ വിജയം ആവർത്തിച്ചപ്പോൾ ഹസീനയ്ക്ക് അടിതെറ്റി തുടങ്ങി. ഏകപക്ഷീയമായിരുന്നു ബംഗ്ലാദേശിൽ നടന്ന ആ തിരഞ്ഞെടുപ്പെന്നും വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. അതോടെ വോട്ടെടുപ്പ് നടന്ന 299 223 ഭരണകക്ഷിയായ അവാമി ലീഗ് വിജയിച്ചു. അനുയായികൾക്ക് അവർ ഉരുക്കുവനിതയായിരുന്നെങ്കിൽ വിമർശകർക്ക് അവർ ഏകാധിപതിയായിരുന്നു. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരി. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഷേഖ് ഹസീനയ്ക്കെതിരായ വികാരം ബംഗ്ലാദേശിൽ വ്യാപകമായി. ഇതിനിടെ വലിയ അഴിമതി ആരോപണമാണ് ഇവർക്കെതിരെ ഉയർന്നത്. പിന്നാലെ സർക്കാർ തൊഴിൽ മേഖലയിൽ സംവരണത്തിനെതിരെ പ്രക്ഷോഭം രൂക്ഷമായി. ജൂണിൽ തുടങ്ങിയ പ്രക്ഷോഭത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ സൈന്യത്തിന്റെ സമ്മർദ്ദത്തിലാണ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.